സാർ, സിവിൽ സപ്ലൈസ് ഡിപ്പാർട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ചോദ്യമാണ്, സബ്മിഷനാണ്. പൊതുവിതരണ ശൃംഖലയിൽ സാമൂഹ്യ നിധി ഉറപ്പുവരുത്തുന്നതിൻ്റെ ഭാഗമായി പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് റേഷൻ കടകൾക്ക് ലൈസൻസ് അനുവദിക്കുന്നതിൽ സർക്കാരും വകുപ്പും വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു നേതൃത്വം അതിൻ്റെ ഭാഗമായി നടപടിയും സ്വീകരിച്ചിട്ടുണ്ട്, അഭിനന്ദിക്കുകയാണ്. അപ്രകാരം പാലക്കാട് ജില്ലയിൽ 934 റേഷൻ കടകളിൽ 10% SC/ST വിഭാഗങ്ങൾക്ക് സംവരണം ചെയ്തിട്ടുണ്ട്. സാർ, ഇതിൽ പലതിലും നിയമ നടപടികൾക്ക് വിധേയമായിട്ടോ മറ്റ് ലൈസൻസി പല കാരണങ്ങൾ ഇട്ടുപോവുകയോ ചെയ്തിട്ടുള്ള റേഷൻ കടകൾ പലതുമാണ്. ഇപ്പം മറ്റ് കടകളോടുകൂടി അറ്റാച്ച് ചെയ്തിട്ടുള്ളതാണ് വാസ്തവത്തിൽ ഇപ്പോൾ SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടിയിട്ട് വിജ്ഞാപനം ഇറങ്ങിയിട്ടുള്ളത്. ഈ അറ്റാച്ച് ചെയ്ത കടകൾ ലൈസൻസികളുടെ ബന്ധുക്കൾക്ക് കൊടുക്കാൻ പാടില്ല എന്നുള്ള നിബന്ധനകളും യഥാർത്ഥത്തിൽ നിയമപരമായി നിലവിലുണ്ട്. എന്നാൽ SC/ST വിഭാഗങ്ങൾക്ക് വേണ്ടി വിജ്ഞാപനം ചെയ്യപ്പെട്ട പല സെൻറ്ററുകളും ചില ബാഹ്യ ശക്തികളുടെ ഇടപെടലിൻ്റെ പേരിൽ കോടതി വ്യവഹാരങ്ങൾ കുടുങ്ങിക്കിടക്കുകയാണ് സാർ. ഉദാഹരണം, പാലക്കാട് ജില്ലയിൽ ചെർപ്പളശ്ശേരി, മാന്നന്നൂർ, ഒറ്റപ്പാലം താലൂക്കിൽ പിന്നെ നിരവധിയായിട്ടുള്ള ഇതുപോലെ നോട്ടിഫൈ ചെയ്തിട്ടുള്ള പിന്നെ റേഷൻ കടകൾ കേസും വ്യവഹാരവുമായി പോയിരിക്കുകയാണ്. എൻ്റെ അറിവിൽപ്പെട്ടിടത്തോളം ഒറ്റപ്പാലം താലൂക്കിൽ AR 96 അത് SC വിഭാഗത്തിന് വേണ്ടി 2022 May വിജ്ഞാപനം പുറപ്പെടുവിക്കുകയുണ്ടായത്. യഥാർത്ഥത്തിൽ ആ സെൻറ്റർ 91 നിലവിലുള്ള റേഷൻ കടകളുമായിട്ട് അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു ലൈസൻസി ഹോൾഡർ അതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഇതിൽ അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ നടപടികളും പൂർത്തീകരിച്ചു. അതായത് DSO പേരിൽ പിന്നെ നിലവിലുള്ള നമ്മുടെ ട്രഷറിയിൽ സെക്യൂരിറ്റി എമൗണ്ട് 50,000 കെട്ടി. TSOയുടെ പേരിൽ അതുമായി ബന്ധപ്പെട്ട് 5,000 ഡെപ്പോസിറ്റ് ചെയ്തു. ലൈസൻസ് ഫീ ഇനത്തിൽ TSOയുടെ പേരിൽ 1,000 കെട്ടി. മണ്ണെണ്ണ പെർമിറ്റിന് പ്രത്യേകം അനുവദിക്കപ്പെട്ട സംഖ്യ കെട്ടി. ഇതെല്ലാം കഴിഞ്ഞ് ഈ റേഷൻ കട അനുവദിക്കുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് അളവ് നടക്കുമ്പോഴാണ് ഇപ്പം നിർത്തിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ചില ഇടപെടലുകൾ വരികയാണ്. ഇത് യഥാർത്ഥത്തിൽ ഈ വിഭാഗങ്ങൾക്ക് അനുവദിക്കുകയും പഞ്ചസാര എന്നെഴുതിയിട്ട് നക്കിയാൽ കഴിയുമോ സാർ? ആ രീതിയിലാണ് ഈ വിഭാഗത്തിന് അനുവദിക്കപ്പെട്ടിട്ടുള്ള ഈ നിയമപരമായിട്ടുള്ള അവർക്ക് ലഭിക്കേണ്ടതായിട്ടുള്ള പലതും ഇത്തരത്തിൽ പല ശക്തികളും അതെന്താ ആരാണെന്ന് എനിക്ക് അറിയാൻ വേണ്ടി കഴിയില്ല. എന്തായാലും ഞാൻ പറഞ്ഞ ഈ പെർട്ടിക്കുലർ കട തന്നെ ഈ രൂപത്തിൽ ഈ സംഖ്യ മുഴുവൻ കെട്ടിവെച്ച് അനുവദിക്കാൻ വേണ്ടി അളക്കുന്ന സമയത്താണ് നിർത്തിവെച്ചിരിക്കുകയാണ്. സാർ, ഞാൻ പറഞ്ഞു പിറ്റേ ദിവസം ഇത് ബഹുമാനപ്പെട്ട കോടതിയിൽ ഹൈക്കോടതിയിൽ പോയി അവിടുന്ന് സ്റ്റേ ഓർഡർ വരികയാണ്. സാർ, ഇത് യഥാർത്ഥത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് നമ്മുടെ നാട്ടിൽ വളരെ ശ്ലാഘനീയമായൊരു പ്രവർത്തനം ഈ മേഖല ഇതുവരെയും ഉണ്ടായിട്ടില്ല, റിസർവേഷൻ സംവിധാനം. പക്ഷേ ഇങ്ങനെ കോടതി വ്യവഹാരങ്ങളിലേക്ക് ഈ പാവപ്പെട്ട മനുഷ്യരെ വലിച്ചടയ്ക്കുകയും സാമ്പത്തികമായി ചെലവഴിക്കാൻ പോലും ഇല്ലാത്ത ഈ പാവപ്പെട്ട മനുഷ്യരെ കോടതി വ്യവഹാരങ്ങൾ കുടുങ്ങി അവർക്ക് അനുവദിക്കപ്പെടേണ്ട സമയബന്ധിതമായി നടപ്പിലാക്കുന്നില്ല സാർ. അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ പാലക്കാട് ജില്ലയിൽ തന്നെ എൻ്റെ നേരിട്ടുള്ള ഒരു അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അതുകൊണ്ട് ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞാൻ പറയുന്നത്, വളരെ ഗൗരവമായി ഇക്കാര്യത്തിൽ ഇടപെട്ടുകൊണ്ട് വ്യവഹാരങ്ങളിൽ കുടുങ്ങാതെ അല്ലെങ്കിൽ അങ്ങനത്തെ പോയിട്ടുള്ള കേസുകൾ അടിയന്തരമായി സെറ്റിൽ ചെയ്ത് ഈ പാവപ്പെട്ടവർക്ക് ഈ റേഷൻ കാർഡ് ലൈസൻസ് അനുവദിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സ്വീകരിക്കണം എന്ന് ഈ സബ്മിഷനിലൂടെ ബഹുമാനപ്പെട്ട ഭക്ഷ്യ പൊതുവരണവും മന്ത്രി. സാർ, ബഹുമാനപ്പെട്ട അംഗം ഇവിടെ വിശദീകരിച്ച 96 നമ്പർ കടയെ സംബന്ധിച്ചുള്ള വിഷയം ഞാൻ ഗൗരവമായി എടുക്കുന്നതാണ്. സാർ, പാലക്കാട് ജില്ലയിൽ നിലവിൽ 935 റേഷൻ കടകളാണുള്ളത്. 9/5/2022 സർക്കാർ ഉത്തരവ് നമ്പർ 161/22 ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് പ്രകാരം പട്ടികജാതിക്ക് 8%, പട്ടികവർഗത്തിന് 2%, ഭിന്നശേഷി വിഭാഗത്തിന് 5%, വനിതാ വിഭാഗങ്ങൾക്ക് 20% ചേർത്ത് ആകെ 35% സംവരണ വിഭാഗങ്ങൾക്കായി മാറ്റിവെച്ചിരിക്കുന്നത്. പാലക്കാട് ജില്ലയിൽ നിലവിൽ 42 പേർ SC വിഭാഗത്തിലും 10 ST വിഭാഗത്തിലും 13 ഭിന്നശേഷി വിഭാഗത്തിലും ലൈസൻസിയായി പ്രവർത്തിച്ച് വരുന്നുണ്ട്. ജില്ലയിൽ സംവരണ തത്വം പാലിക്കണമെങ്കിൽ SC 4%, ST 1%, ഭിന്നശേഷി 4%, വനിത 12% എന്നിങ്ങനെ കൂടി ലൈസൻസി നിയമനം നടത്തേണ്ടതുണ്ട്. പാലക്കാട് ജില്ലയിൽ ലൈസൻസ് റദ്ദ് ചെയ്ത മറ്റ് റേഷൻ കടകളിൽ അറ്റാച്ച് ചെയ്ത് പ്രവർത്തിക്കുന്ന 47 റേഷൻ കടകളിലേക്ക് പട്ടികജാതി പട്ടികവർഗ ഭിന്നശേഷി വനിതാ വിഭാഗങ്ങളിൽ നിന്നും പുതിയ ലൈസൻസികളെ നിയമിക്കുന്നതിനുള്ള വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ
2022 അനുമതി നൽകിയിരുന്നു. പൂർണ്ണമായും സംവരണ വിഭാഗത്തിലാണ് ഇതുപ്രകാര വിജ്ഞാപനം പുറപ്പെടുവിച്ചിട്ടുള്ളത്. പ്രസ്തുത വിജ്ഞാപന പ്രകാരം 17 റേഷൻ കടകളിൽ SC 15, ST 1, PH 1 ലൈസൻസി നിയമനം നടത്തിയിട്ടുണ്ട്. ബാക്കിയുള്ള 30 റേഷൻ കടകളിൽ കൂടി ലൈസൻസിയെ നിയമിക്കുവാനുണ്ട്. എന്നാൽ ഇവിടെ ബഹുമാനപ്പെട്ട അംഗം സൂചിപ്പിച്ചതുപോലെ തന്നെ വിജ്ഞാപനം നടത്തിയ റേഷൻ കടകളിലെ മുൻ സെയിൽസ്മാൻമാർ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ കേസ് ഫയൽ ചെയ്തതും 3 തവണ വിജ്ഞാപനം നടത്തിയിട്ടും അതത് സംവരണ വിഭാഗത്തിൽ നിന്നുള്ള അപേക്ഷകൾ ലഭ്യമാകാത്തതും മൂലം റൊട്ടേഷൻ ചാർട്ട് പ്രകാരം വീണ്ടും വിജ്ഞാപനം നടത്തേണ്ടി വരുന്നു. ഇത് സംവരണ വിഭാഗങ്ങൾക്കുള്ള ലൈസൻസി ഒഴിവുകൾ നികത്താൻ കാലതാമസം സൃഷ്ടിക്കുന്നുണ്ട്. ഇതുകൂടാതെ 13 റേഷൻ കടകൾക്ക് കൂടി സംവരണ പ്രകാര വിജ്ഞാപനം നടത്തുന്നത് സർക്കാർ പരിശോധിച്ച് വരികയാണ്. അതിൽ അന്തിമ തീരുമാനമാകുന്ന മുറയ്ക്ക് സംവരണ തത്വം പൂർണ്ണമായും പാലിച്ചുകൊണ്ട് മേപ്പടി ഒഴിവുകളിലേക്ക് വിജ്ഞാപനം നടത്തുന്നതാണ്. സർ, പാലക്കാട് ജില്ലയിൽ മാത്രമല്ല സംസ്ഥാനത്തൊട്ടാകെ തന്നെ സംവരണ തത്വം പാലിക്കണമെന്നതാണ് സർക്കാർ നിലപാട്. ഈ സർക്കാർ അധികാരമേൽക്കുമ്പോൾ SC ST PH വനിതാ വിഭാഗങ്ങളിൽ യഥാക്രമം 334, 57, 61, 3196 എന്നിങ്ങനെ റേഷൻ കടകളാണ് ഉണ്ടായിരുന്നത്. ഈ സർക്കാരിൻ്റെ കാലയളവിൽ സംസ്ഥാനത്ത് ആകെ 180 ലൈസൻസി നിയമനമാണ് നടത്തിയിട്ടുള്ളത്. ഇതിൽ SC ST PH വനിതാ വിഭാഗങ്ങൾക്കായി യഥാക്രമം 119, 18, 41, 2 എന്നിങ്ങനെ പൂർണ്ണമായും സംവരണ വിഭാഗത്തിലാണ് കടകൾ അനുവദിച്ചിട്ടുള്ളതെന്നുള്ള കാര്യം ഈ സഭയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്.